അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുക്കിംഗ് വിത്ത് ഹാപ്പി ഡേയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഫിഷ് ഫ്രൈ ആണ്. ഇന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഫിഷ് ഫ്രൈ റെഡിയാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. മീൻ എടുത്തിട്ടുണ്ട്. മീൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ചെറിയ പീസുകളാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചതച്ചത്. നമ്മൾ വെളുത്തുള്ളി കൂടുതൽ എടുക്കണം, ഇഞ്ചി ചെറിയൊരു പീസ് എടുത്താൽ മതി. അങ്ങനെ രണ്ടും കൂടെ ചതച്ചതാണ് 1/2 ടീസ്പൂണ്. ഒരു നാരങ്ങ, ചെറിയ നാരങ്ങയുടെ നീരാണ് വേണ്ടത്. നിങ്ങൾ വലിയ നാരങ്ങയാണ് അതിൻ്റെ പകുതി എടുത്താൽ മതി. ഒരു പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് മീൻ പൊരിക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചതച്ചതിട്ട് കൊടുക്കാം. നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു കുരു വേണ്ടിട്ടുണ്ട്, കുരു എടുത്ത് മാറ്റണം. ചെറിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരു നാരങ്ങ എടുത്തത്. നിങ്ങൾ വലുതാണെങ്കിൽ പകുതി എടുക്കണേ. മീൻ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നാരങ്ങയിലൊക്കെ മാറ്റം വരുത്തണേ. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ചതച്ചതിനൊക്കെ ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുവേ. നന്നായിട്ട് പിഴിഞ്ഞു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കും. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നന്നായിട്ട് മസാല എല്ലാം പിടിച്ചിരുന്നോളും. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ബാലൻസ് ഉള്ള മീൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മീൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ബാലൻസ് ഉള്ള മീൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മസാല പുരട്ടിയപ്പോൾ ഞാൻ വെള്ളം ഒന്നും ചേർത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ പറയാനിട്ട് വിട്ടുപോയി. നമ്മൾ നാരങ്ങയുടെ നീര് തന്നെ മാത്രം ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. മീൻ ഫ്രൈ ആയത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള മീനും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാവുള്ള. ഒരുപാട് സ്പാം ആകുന്നുണ്ട്. നാളെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ, അസ്സലാമു.